നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ഹൈക്കമാൻഡ് അവസാനം കണ്ടെത്തിയിരിക്കുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരു കാരണം മാത്രമല്ല, ഒരുപാട് കാരണങ്ങളാണ് പരാജയത്തിന് വഴിവെച്ചതെന്നാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ വിചിത്രമാണ്, നേതാക്കൾ തമ്മിലുള്ള അനൈക്യമാണ് പ്രധാന പരാജയ കാരണമെന്നാണ് ഹൈക്കമാൻഡിൻ്റെ കണ്ടെത്തൽ. കേരളത്തിലെ നേതാക്കന്മാർ തമ്മിൽ ഈ കോൺഗ്രസ്സിൽ എന്തെങ്കിലും ഐക്യം ഉണ്ടായിരുന്നതായി ഈ ഹൈക്കമാൻഡിന് തോന്നിയിട്ടുണ്ടോ? ഓരോരുത്തരും ഓരോ ഗ്രൂപ്പുകൾ, ഗ്രൂപ്പ് നേതാക്കൾ, ഗ്രൂപ്പ് മാനേജർമാർ, ഗ്രൂപ്പ് തർക്കം, ഗ്രൂപ്പ് തല്ല്, മൊത്തം ഗ്രൂപ്പുകൾ മാത്രം. ഈ ഗ്രൂപ്പ് നേതാക്കൾ തമ്മിൽ ഐക്യമുണ്ടാകുമെന്ന് കരുതിയെങ്കിൽ ഹൈക്കമാൻഡ് ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി AICC നിയോഗിച്ച അവരുടെ പ്രധാന ജനറൽ സെക്രട്ടറി താരിഖ് അൻവറാണ് പല കണ്ടെത്തലുകളും നടത്തിയിരിക്കുന്നത്. ഈ താരിഖ് അൻവറിനെ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് NCPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും അദ്ദേഹം തന്നെയായിരുന്നു. അന്നും കേരളത്തിൽ NCPയുടെ നിരവധി പ്രശ്നങ്ങൾ, അതും കോൺഗ്രസിൻ്റെ ഒരു പിരിഞ്ഞുപോയ വിഭാഗമാണല്ലോ, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ശരത് പവാർ സ്ഥിരം അയക്കാറുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു താരിഖ് അൻവർ. പിന്നീട് NCPക്ക് കഷ്ടകാലം വന്നപ്പോഴെന്തോ അദ്ദേഹം പാർട്ടി വിട്ടു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമായി പതിവ് പോലെ നേരിട്ട് അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറിയുമായി. അദ്ദേഹമാണ് കേരളത്തിൽ വന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുന്നത്. വളരെ വിചിത്രമാണ് കണ്ടെത്തലുകൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് 20-19 സീറ്റും UDF നേടി എന്നുള്ളത്, അതിൻ്റെ ക്രെഡിറ്റ് കേരളത്തിലെ നേതാക്കൾക്കല്ലത്രേ, അതിൻ്റെ ക്രെഡിറ്റ് സാക്ഷാൽ രാഹുൽ ഗാന്ധിക്കാണെന്നാണ് ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷണം. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും സീറ്റുകൾ UDFന് കിട്ടിയത് എന്നാണ് താരിഖ് അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള നിരീക്ഷകരുടെ കണ്ടെത്തൽ. എന്നാൽ വാസ്തവം എന്താണെന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ആ തെരഞ്ഞെടുപ്പിന് UDFന് വോട്ട് ചെയ്ത വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് കൃത്യമായി അറിയാം. നിങ്ങളെ രക്ഷിക്കാൻ ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വ്യാപകമായ രീതിയിൽ കേരളത്തിലെമ്പാടും പ്രചരണം നടത്തിയതിൻ്റെ ഒരു ഫലം കൂടിയായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് നമുക്കറിയാം. ഇതാ വരുന്ന മോഡി നിങ്ങളെയെല്ലാം തകർക്കാൻ, അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ, രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കോൺഗ്രസിനെ ജയിപ്പിക്കൂ അല്ലെങ്കിൽ UDFന് ജയിപ്പിക്കൂ എന്ന ആഹ്വാനങ്ങളുമായി കേരളത്തിലെങ്ങും നേതാക്കൾ ഓടി നടന്നതിൻ്റെ ഫലം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പ് വിജയം. അത് ഒരു പരിധിവരെ ഒരു വർഗീയതയുടെ വിജയം കൂടിയായിരുന്നു എന്ന് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. എന്നിട്ടും ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. ഇതേ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇത്തവണ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെങ്ങും റോഡ് ഷോ നടത്തുകയും കടലിൽ ചാടി കടൽത്തൊഴിലാളികളുടെ രക്ഷകനാകുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇത് കഴിഞ്ഞില്ല? അന്ന് അത് ശരി, നിയമസഭയിലെത്തിയപ്പോൾ അത് തെറ്റ്. അതാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. മറ്റൊന്ന്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം, അത് ശരിക്കും കണക്കിലെടുത്തില്ല എന്നാണ് വേറൊരു കണ്ടെത്തൽ. കോൺഗ്രസ് അല്ലെങ്കിൽ എന്നാണ് ഈ പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും അതിനെക്കുറിച്ച് വിശദമായൊരു പഠനം നടത്തുന്നത്. പണ്ടാണെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അന്നെല്ലാം നമുക്കൊരു തെന്നല കമ്മിറ്റി ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അധ്യക്ഷനായി ഒരു സമിതിയെ നിയമിക്കും. അദ്ദേഹം കണ്ടെത്തും എന്താണ് കാരണങ്ങളെന്ന്. ഈ കമ്മിറ്റിയിൽ കേരളത്തിലെ പ്രമുഖരായ പല നേതാക്കളും ഉണ്ടായിരിക്കുകയും ചെയ്യും. അവസാനം ഈ റിപ്പോർട്ട് KPCAക്ക് സമർപ്പിക്കും. എന്നാൽ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്നോ ഇതിന്മേൽ എന്ത് നടപടിയെടുത്തെന്നോ ഒരിക്കലും നമ്മളാരും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പോലും അറിയാറുമില്ല, മാധ്യമപ്രവർത്തകരും ഒട്ടും അറിയാറില്ല. ഇത് തന്നെയാണ് അവസ്ഥ. ഇത്തവണയും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കിട്ടുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് പറയുന്നത്. കോൺഗ്രസിൻ്റെ ഇത്തരം അന്വേഷണ സമിതികളെല്ലാം തന്നെ പതിവ് പോലെ ചടങ്ങായി മാത്രം മാറുന്നൊരു കാര്യമാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കോൺഗ്രസ് നടക്കുന്ന പ്രധാന ഒരു വിഷയം ഇനി അടുത്ത പ്രതിപക്ഷ നേതാവായ അടുത്ത KPCA അധ്യക്ഷനായ തുടങ്ങിയ തർക്കങ്ങളാണ്. പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് ക്യാബിനറ്റ് പദവിയുള്ള ഒരു സ്ഥാനമാണ്. ഔദ്യോഗിക വസതിയും കൊടിവെച്ച കാറും തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു പദവിയാണ് പ്രതിപക്ഷ നേതാവ്. ഒരു മന്ത്രിയുടെ പദവിയിൽ പത്രാസിൽ നമുക്ക് ജീവിക്കാം. അത് നിലവിൽ രമേശ് ചെന്നിത്തല തുടരണമോ അതോ മറ്റാരെങ്കിലും വേണോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായി വരുന്നൊരു ചോദ്യം. പല ഭൈമികാമുകന്മാരും ഈ പദവിയിലത്തേക്ക് ലക്ഷ്യമിട്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്ന് KPCA അധ്യക്ഷ സ്ഥാനമാണ്. ഒരു ചൊല്ലുണ്ട്, Vijayatine, Uriwad Rexakalondagum, Parajatine, Iron Ganilla and the Valley. Kerala the Poland Samboykan is the Nan, Congress Protege. Teranapil, the Enema Paraja Podambol, Sadhar Nagadil, KPCA addition of Talakana, the Adium, the Lutheratham, a Poland by Kerala. Protege, Congress, a group and then a membership illata, Mulapoli Ramendrene, Nikan, Yiri group, either Mikata, Ausamatanian, Karnal. Elavrim, Mulapoli Matanam, and the Moroli Rengata Tirigan. Wherever Chiragate, K. Sudarne, KPC addiction Akanamalan, our division. Churikatil, Yagrupa Anangal, Regasio Meritarnagarium, Production Adostano, KPC Sano Melam, Vida Mekimbol, Tangada Grupinum, Megata Lankatanum, Enola, Orta Diramanatilan, Yagrupum. In the Alum, Iniola Sangal, Kerala Congress, some much other Tolum, or a Nana command. High Command in the Tiranodicum, in the Okirikiana, Kerala Now High Command Agate. ഒരു സംസ്ഥാനങ്ങളിലും നേരെ ചൊവ്വേ ഭരിക്കാൻ കഴിയാതെ ആകെ തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണ്. കോവിഡ് എങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ച് പോലും കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഹൈക്കമാൻഡ് പറയുന്നതിനെ അനുസരിക്കുന്നത് പോലുമില്ല എന്ന് കഴിഞ്ഞ ദിവസവും വ്യക്തമായിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നതിനെ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അവർ ആകെ ഭരണം കിട്ടുമെന്ന് വളരെ പ്രതീക്ഷയോടെ എന്നൊരു സംസ്ഥാനത്തും ഭരണം പോയി വീണ്ടും 10 വർഷം ഇനി 5 വർഷം കൂടി പ്രതിപക്ഷത്തെ തുടരണം എന്ന അവസ്ഥ വന്നതോടുകൂടി കേരളത്തിലെ നേതാക്കളും പലരും പാർട്ടി വിടാനുള്ള നീക്കത്തിലാണെന്നും പറയപ്പെടുന്നു. എൻസിപിയും സിപിഎമ്മും ബിജെപി ഒക്കെ പോലുള്ള പാർട്ടികളിലേക്കാണ് പലരും ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടു തന്നെ അറിയണം ഹൈക്കമാൻഡിന്റെ കേരളത്തിലേക്കുള്ള നടപടികൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.